എരീഹോ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട പട്ടണമാണ് അവിടെയാണ് ഈ സക്കായുടെ പൊറുതി അവിടെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അവിടെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അവന്റെ ഉപജീവനം അവന്റെ ദൈനംദിന വരുമാനം അവന്റെ കൂട്ടുകെട്ട് ഒക്കെ ഈ ശപിക്കപ്പെട്ട സ്ഥലത്താണ് അപ്പൊ ശപിക്കപ്പെട്ട സ്ഥലത്ത് രക്ഷ വരുമോ ഇതാണ് സുവിശേഷം നമ്മൾ ഈ ഞായറാഴ്ചകളിൽ ഇവിടെ ആരാധിക്കുന്നു ഇവിടെ ഒന്ന് ധ്യാനം കൂടുന്നു കാര്യങ്ങൾ വചനം അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ ഒരു അനുഗ്രഹം ഉണ്ടാവും അനുസരണമുള്ള ജീവിതങ്ങളിലേ അഭിഷേകം ഇറങ്ങിയിട്ടുള്ളൂ അനുസരിക്കണെങ്കിൽ വിശ്വാസം അതുകൊണ്ട് ഓർക്കുക ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക അബ്രാഹാമിന്റെ മകനെന്ന് യഹൂദൻ വിചാരിച്ചിരുന്നതല്ല യഥാർത്ഥ അബ്രഹാമി മക്കൾ രക്തബന്ധത്തിലൂടെ പകർന്നൊഴുകുന്നതല്ല അബ്രാഹാമി സന്തത സന്തതി എന്ന സർട്ടിഫിക്കറ്റ് അത് വാഗ്ദാനത്തിൻ്റെതാണ് അത് വിശ്വാസികൾക്ക് കിട്ടുന്നതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന രക്ഷാകരമായ മേൽവിലാസമാണ് അബ്രാഹാമിയ മക്കൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ കേട്ട് പരിചയമുള്ള നമ്മൾ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഒമ്പതാം തിരുവചനം ഒമ്പതും പത്തും തിരുവചനം ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഒമ്പതും പത്തും തിരുവചനം യേശു അവനോട് പറഞ്ഞു ഈ രക്ഷ ലഭിച്ചിരിക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അടുത്തത് ഇവനും അബ്രാഹാമിന്റെ മകനാണ് എരിഹോ എന്ന് പറയുന്ന ഒരു സഭിക്കപ്പെട്ട പട്ടണത്തിൽ നടന്ന ഒരു സംഭവമാണ് സഭിക്കപ്പെട്ട പട്ടണമായ എരിഹോയിൽ പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അരികിലേക്ക് ചേർത്ത് വിളിച്ചിട്ട് യേശു ആ സമൂഹത്തിന് മുമ്പിൽ വെച്ച് അവനോട് വ്യക്തിപരമായി പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു ഒരു വ്യക്തിയോടാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞത് അവൻ്റെ മുഴുവൻ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് നിനക്ക് രക്ഷ വന്നു എന്നല്ല പറഞ്ഞത് ഇന്ന് നിൻ്റെ ഭവനം ഇതാ പ്രാപിച്ചിരിക്കുന്നു കാരണം നീ അബ്രാഹാമിൻ്റെ മകനാണ് രക്ഷപ്രാപിക്കാനുള്ള കാരണം ആ വ്യക്തി അബ്രാഹാമിൻ്റെ മകനായി എന്നുള്ളതാണ് യേശു ആ ഭവനത്തിൻ്റെ മേലെ പ്രഘോഷിക്കാനുള്ള കാരണം ആ വ്യക്തി യേശുവിൻ്റെ അരികിലേക്ക് വന്നപ്പോഴേക്കും അവൻ്റെ മേൽവിലാസം മാറി അവൻ്റെ എനിഷല് മാറി അവൻ്റെ അഡ്രസ്സ് മാറി അവനെ ഇപ്പോൾ വിളിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ പേരിലല്ല ഇവനെ അറിയപ്പെടുന്നത് യേശു പറയുകയാണ് ആ സമൂഹത്തോട് ഇവൻ അബ്രാഹാമിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടും ആരെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് നമുക്കറിയാം ആരെക്കുറിച്ചാണ് ആ നമ്മളെല്ലാ ദിവസവും എല്ലാ കൊല്ലവും വീട് കുദാശയൊക്കെ നടത്തുമ്പോൾ വായിക്കുന്ന ഏവെങ്കല്യൻ ഭാഗമാണ് സക്കായിയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് സിക്കമ്മൂർമാരത്തിൻ്റെ മുകളിൽ നിന്ന് ഊർന്നിറങ്ങി വന്ന സക്കായിയെക്കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യമാണ് ഇവൻ്റെ ഭവനമിതാ രക്ഷപ്രാപിച്ചിരിക്കുന്നു അബ്രാഹാമിൻ്റെ മകൻ എന്ന് ഇവൻ വിളിക്കപ്പെടും നമുക്ക് ഈ ഭാഗം ഒത്തിരി ധ്യാനിക്കാനുണ്ട് പക്ഷെ ഞാനിന്ന് ധ്യാനിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതിൽ വേറൊരു ഭാഗമാണ് അബ്രാഹാമിൻ്റെ മകൻ എന്നാണ് സക്കായിയെ വിളിച്ചത് സത്യത്തിൽ സക്കായുടെ അപ്പൻ്റെ പേര് അബ്രാഹാമാണോ എന്ന് നമുക്കറിയാൻ എന്താണ് എന്താണേലും യേശു ഉദ്ദേശിച്ച അബ്രാഹാം അല്ല സക്കായയുടെ അപ്പൻ അത് ഉറപ്പാണ് യേശു ഉദ്ദേശിച്ച അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹമാണ് എരിഹോ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട പട്ടണമാണ് അവിടെയാണ് ഈ സക്കായുടെ പൊറുതി അവിടെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് അവിടെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അവൻ്റെ ഉപജീവനം അവൻ്റെ ദൈനംദിന വരുമാനം അവൻ്റെ കൂട്ടുകെട്ട് ഒക്കെ ഈ ശപിക്കപ്പെട്ട സ്ഥലത്താണ് അപ്പം ശപിക്കപ്പെട്ട സ്ഥലത്ത് രക്ഷ വരുമോ പറഞ്ഞാൽ ഹലലു ഹലേലു ഇതാണ് സുവിശേഷം ചില ആളുകളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട് ഞാൻ വന്നപ്പെട്ട വീട് ഞാൻ ജനിച്ചു വീണ വീട് ഒരു ശപിക്കപ്പെട്ട വീടാണ് പൂർവീകരെല്ലാം വലിയ ശാപത്തിൽ ജീവിച്ച ആളുകളാണ് അല്ലെങ്കിൽ എൻ്റെ നാട് ശരിയല്ല അതുകൊണ്ട് ഒരു രക്ഷ കിട്ടുമോ ഇതാ ബൈബിൾ പറയുകയാണ് ശപിക്കപ്പെട്ട സ്ഥലത്ത് പ്രഘോഷിക്കപ്പെട്ടു പാപത്തിൻ്റെ വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് പ്രഘോഷിക്കപ്പെട്ടു യേശു സക്കായോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു എരീഹോ പട്ടണത്തിൽ നിന്ന് പുറത്ത് ചാടിയപ്പോഴല്ല സക്കായ് രക്ഷപ്പെട്ടത് എരീഹോയുടെ അകത്ത് രക്ഷയുണ്ട് പറ നമ്മൾ വിചാരിക്കും ഞങ്ങൾ ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹിക്കപ്പെടും അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ കിടക്കുന്ന എരീഹോയുടെ എല്ലാ ശാപമണ്ണമുള്ള സ്ഥലവും അവിടെ രക്ഷയുണ്ട് കാരണം അവിടേക്ക് കടന്നു വരുന്ന രക്ഷകന്റെ പേരാണ് യേശുക്രിസ്തു യേശുക്രിസ്തു കടന്നു തന്നെ മുന്നോട്ട് വിളിച്ച് പറഞ്ഞു നീ അബ്രാഹാമിൻ്റെ മകനായതുകൊണ്ട് ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു അബ്രാഹാമിൻ്റെ മകൻ ഞാനതായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത് അബ്രാഹാമിൻ്റെ മക്കളാവുക ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് പറയാണ് അബ്രാഹാമിൻ്റെ മക്കളാവുക ആരാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് അബ്രഹാം എവിടെയുണ്ട് ദൈവത്തിൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് യേശു വിളിച്ച് പറഞ്ഞത് അബ്രാഹാമിൻ്റെയും ഇസാഹക്കിൻ്റെയും യാക്കൂബിൻ്റെയും അല്ലെ ധനവാന് അബ്രഹാമിൻ്റെ മടിയിലാണ് ദൈവ തിരുസന്നതിൽ എത്തി എന്ന് പറഞ്ഞാൽ അബ്രാഹാമിന്റെ മടിയിൽ അപ്പോൾ അബ്രഹാം ഇരിക്കുന്ന സ്ഥലം ദൈവം യേശുക്രിസ്തു അബ്രഹാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദൈവരാജ്യം എപ്പോഴും പരിചയപ്പെടുന്നത് പിതാവാൻ ദൈവം ഈ അബ്രഹാമിനെയാണ് തന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ആളുകളെ പഠിപ്പിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്കിലൊന്ന് ശ്രദ്ധിച്ചോ ദൈവം മോശ വിളിച്ചിട്ട് പറഞ്ഞു മോശ ഇസ്രായേൽ ജനത്തിനെ മിശ്രേമിലെ അടിമത്തത്തിൽ കൊണ്ടുവരാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ മോശം പറഞ്ഞ കർത്താവ് എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഞാൻ പണ്ടൊന്ന് ഇറങ്ങിയതാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ യഹൂദന്മാരുടെ അടുത്ത് ഇസ്രായേൽക്കാർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാനാണ് നിങ്ങളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണം നിൽക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു മിശ്രൈമൻ ഒരു യഹൂദനെ തല്ലുന്നത് കണ്ടു അപ്പോൾ ഞാൻ ഒട്ടും അടിച്ചിട്ട് ആ മിശ്രൈമനെ തല്ലിക്കൊന്നു എന്നിട്ട് പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ പിറ്റേ ദിവസം രണ്ട് യഹൂദന്മാർ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടു അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഈ നമ്മളൊക്കെ സഹോദരന്മാരല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെന്നെ ആട്ടി ഓടിച്ചു നിന്നെ ആരാടാ ഞങ്ങളുടെ മധ്യസ്ഥനാക്കിയത് അന്ന് ഓടിയതാണ് ഞാൻ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന നാൽപ്പത് കൊല്ലമായി നാൽപ്പത് കൊല്ലായിട്ട് പേടിച്ചിട്ട് ഞാൻ അവരുടെ ഇടയിലേക്ക് പോയിട്ടില്ല ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ഓടിയിട്ട് ഇതായി സീനായ് മലയിൽ ഇങ്ങനെ ആടിനെ പോറ്റിക്കൊണ്ട് നടക്കുക നാൽപ്പത് കൊല്ലായിട്ട് നേതാവാകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങ ഇറങ്ങലായിരുന്നു എനിക്കിപ്പോൾ അതിനുള്ള ധൈര്യമില്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ദൈവം പറഞ്ഞല്ലോ നീ പൊക്കോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം വടി കൊടുത്ത് വടി പാമ്പായി പാമ്പ് വടിയായി കാര്യമൊക്കെ നമുക്കറിയാം എന്നിട്ട് പറഞ്ഞു ചേട്ടൻ പൊക്കോളം പറഞ്ഞു അപ്പോൾ ഇയാളൊരു ചോദ്യം ചോദിച്ചു ഞാൻ പോകാം അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമുണ്ട് മിസ്രയേമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം കണ്ടമാനം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് ചിലർ ബാലിനെ ആരാധിക്കുന്നുണ്ട് ചിലർ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നുണ്ട് ചിലർ ഇഷ്ടാർ ദേവിയെ ആരാധിക്കുന്നുണ്ട് ഇങ്ങനെ പല ദൈവങ്ങളെയും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എനുമ ഏലീഷ് എന്നൊക്കെ പറഞ്ഞ ആരാധനകളുണ്ട് എങ്ങനെ വ്യത്യസ്തങ്ങളായ ആരാധനയും ദൈവങ്ങളും ഉണ്ട് അവർക്ക് അപ്പം ഞാൻ ചെന്നിട്ട് ഇനി പുതിയൊരു ദൈവത്തെ പരിചയപ്പെടുത്തുമ്പം അവരെന്നോട് ചോദിക്കും നിന്റെ ദൈവത്തിൻ്റെ പേരെന്താ അപ്പം ഞാനിതൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങ് ആരാണ് എന്ന് എനിക്ക് മനസ്സിലാവണ്ടേ എൻ്റെ ഈ തലയ്ക്കകത്ത് അങ് ഒതുങ്ങണമെങ്കിൽ അങ്ങയുടെ പേരൊന്ന് പറ കറുതാവ് പറഞ്ഞു എൻ്റെ പേരാണോ നിനക്ക് അറിയേണ്ടത് അതെ എന്നാൽ കേട്ടോ ഞാനാകുന്നവൻ ബാക്കി നിങ്ങൾ പറ ഞാനാകുന്നവൻ ഞാനാകുന്നു മോശയ്ക്ക് വല്ലതും മനസ്സിലായി കാണു ഏ അപ്പം നിങ്ങൾ എന്നോട് പേര് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ്റെ പേരെന്നോ അപ്പോൾ ഞാൻ വലിയ കമ്മേലേ ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പം നിങ്ങൾ എന്നെ പറയുക ഏതാണ്ട് മാനസിക രോഗം പിടിച്ച ആളാണ് ആ അവിടെ പ്രസംഗിക്കാൻ വന്നേക്കണേ അങ്ങനെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകാനാണ് മോശ വലിയ ചോദ്യമാണ് ദൈവത്തോട് ചോദിച്ചത് ദൈവം കൊടുത്ത ഉത്തരം മോശയുടെ തലയ്ക്കകത്ത് എങ്ങനെ ഒതുങ്ങാനാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു മോശയ്ക്ക് മനസ്സിലായോ ഇല്ലയോ പറ ആ മനസ്സിലായി എങ്ങനെ മനസ്സിലായി എന്നറിയോ തൊട്ടു താഴെ ഒന്നും കൂടെ പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് മോശയുടെ മനസ്സിനകത്ത് ഈ ദൈവം ആരാണ് എന്ന് മനസ്സിലാകാൻ തൊട്ടു താഴെ അവൻ മനസ്സിലാകുന്ന ഭാഷയിലും കൂടെ പറഞ്ഞു ഞാൻ നിന്റെ പിതാവായ ആ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിന്റെ ദൈവമാണ് മോശയ്ക്ക് കാര്യം മനസ്സിലായി അപ്പം ഞാനൊരു ദൂത് പറയാം ഇതിനകത്തിരിക്കുന്ന നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവത്തിന് പറയാനുണ്ട് ഞാൻ റജിയച്ചൻ്റെ ദൈവമാണ് ഞാൻ ഏലിയാമ്മയുടെ ദൈവമാണ് ഞാൻ തോമസിൻ്റെ ദൈവമാണ് ഇങ്ങനെ പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആലോചിച്ചു നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെ പറയൂ ദൈവം അബ്രാഹാമിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ഈ അബ്രാഹാമിൻ്റെ ദൈവമാണ് ദൈവത്തിന് ഒരു രജയില്ലത് പറയാൻ അത് പറഞ്ഞപ്പോൾ മോശയ്ക്ക് കാര്യം മനസ്സിലായി അബ്രാഹാമിൻ്റെ ദൈവം ശരി ഈ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിലേക്കാണ് ഇപ്പോൾ ഈ സക്കായി വിളിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് സക്കായി വിളിച്ചിട്ട് പറഞ്ഞു നീ അബ്രഹാമിൻ്റെ മകനാണ് നമ്മൾ ചിന്തിക്കുക ആരാണ് അബ്രാഹാമിന്റെ മകനാവുക വായിക്കുക ഗലാത്യ ലേഖനം മൂന്നാം അധ്യായം ആറാം തിരുവചനം അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു ആ അതവൻ നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഇനി അടുത്ത വചനം കേട്ടോളുക ാണ് രക്ഷാപിക്കുന്നതെങ്കിൽ അബ്രഹാമിന്റെ മക്കൾ അതിനാൽ വിശ്വാസികളെ വിളിക്കുന്ന പേരാണ് മക്കൾ മക്കൾ മകനാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസികളാണ് എന്ത് വിശ്വാസികൾ ഞാനിവിടെ രണ്ടാഴ്ച മുമ്പ് പ്രസംഗിച്ചു പല ടൈപ്പ് വിശ്വാസികളുണ്ട് എന്ത് വിശ്വാസികൾ ഗലാത്യ ലേഖനം നാലാം തിരുവ ൊമ്പതാം തിരുവന മൂന്നായൊമ്പതാം തിരുവചനം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സന്തതികളാണ് ക്രിസ്തുവിനുള്ളവരാണ് എങ്കിൽ അബ്രാഹാമിന്റെ സന്തതികളാണ് പ്രിയപ്പെട്ടവരെ പട്ടണത്തിൽ യേശു സഖായിയെ നോക്കി രക്ഷ പ്രഖ്യാപിക്കുമ്പോൾ സഖായിക്ക് യേശു കൊടുത്ത സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നീ അബ്രാഹാമിന്റെ മകനാണ് കൂടെ വന്നിരിക്കുന്ന ജനക്കൂട്ടം അമ്പരന്ന് പോയി ഈ വിജാതിയ സമൂഹത്തിൽ പാപത്തിൽ പിടിച്ചുപറിയായിട്ട് ജീവിക്കുന്ന സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരനെ ഞങ്ങളുടെ വാഗ്ദത്ത പിതാവായ അബ്രാഹാമിന്റെ മകനെന്ന് ഈ നസറായൻ വിളിച്ചു പറയണമെങ്കിൽ ഈ നസറായന് ഞങ്ങളുടെ പിതാവായ അബ്രഹാം ആരാണ് എന്നറിയാമോ പ്രിയപ്പെട്ടവരെ അബ്രാഹാമിന്റെ മകനെന്ന് യഹൂദൻ വിചാരിച്ചിരുന്നതല്ല യഥാർത്ഥ അബ്രഹാമി മക്കൾ രക്തബന്ധത്തിലൂടെ പകർന്നൊഴുകുന്നതല്ല അബ്രഹാമിയ സന്തത സന്തതി എന്ന സർട്ടിഫിക്കറ്റ് അത് വാഗ്ദാനത്തിൻ്റെതാണ് അത് വിശ്വാസികൾക്ക് കിട്ടുന്നതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന രക്ഷാകരമായ മേൽവിലാസമാണ് അബ്രഹാമിയ മക്കൾ ഉയർത്തി വലതുകരമുർത്തി ഉറക്കു ഞാനങ്ങനെ പറയാൻ പറഞ്ഞത് ഈ ലോകത്തോട് നമുക്ക് പറയാൻ ഒരു മേൽവിലാസം ഉണ്ട് അബ്രാഹാമിൻ്റെ മക്കളെന്ന് ദൈവം വിളിക്കാൻ ഒരു ജീവിതമാണ് എൻ്റെ ഇതിൻ്റെയും ലോകം നമ്മളോട് പലതും പറയും പക്ഷേ ഇതാ സ്വർഗം നമ്മളെ നോക്കി വിളിച്ച് പറയും അബ്രഹാമിൻ്റെ മകൻ എന്ന് നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് ലജ്ജയില്ല ശരി ആരാണ് അബ്രഹാമിൻ്റെ മക്കൾ വിശ്വാസികളാണ് എന്ത് വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ അബ്രാഹാമിയ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അപ്പൻ്റെ സ്വഭാവം കാണിക്കണം എന്നാലത് കാണി പറയത്തുള്ളൂ ഞാനിനി പറയാൻ പോകുന്നത് എന്താണ് അബ്രാഹാമിൻ്റെ മക്കളെന്ന് വിവക്ഷിച്ചാൽ അബ്രാഹാമിൻ്റെ മക്കളുടെ പ്രത്യേകത എന്താണ് ചുരുക്കത്തിൽ അബ്രഹാം ജീവിച്ചതുപോലെ എങ്കിലും ജീവിക്കണം അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ അബ്രാഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒന്ന് രണ്ട് മേഖലകൾ ഒന്നിങ്ങനെ എടുത്തു നോക്കാം അബ്രാഹാമിയ മക്കളെന്ന് വിളിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ പങ്കെടുക്കണമെങ്കിൽ അബ്രാഹാമിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതിന് ആരാണ് അബ്രഹാം എന്ന് ആദ്യം മനസ്സിലാക്കണം ആരാണ് അബ്രഹാം ആ വിശ്വാസികളുടെ പിതാവാണ് എനിക്കറിയാം അതിന് മുമ്പ് ആരായിരുന്നു ഏൾ ആരായിരുന്നു അബ്രാഹാമിൻ്റെ അപ്പൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഏഹ് ഞങ്ങൾക്ക് അബ്രാഹാമിൻ്റെ അപ്പൻ്റെ പേരൊന്നും അറിയാമല്ലേ അച്ഛനെ വല്ലതും അറിയാം ഏഹ് ആരാണ് അബ്രാഹാമിൻ്റെ അപ്പൻ ആ ശരിയാ പറ ആ തേരഹ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ശേഷം അബ്രാം ഹാരാൻ രണ്ട് സഹോദരന്മാരുണ്ട് അങ്ങനെ മൂന്നാമക്കലാണ് അപ്പന്റെ പേര് എന്നാണ് ഇനി തേരാഹിന്റെ പിൻതലമുറക്കാർ ഇവരാണ് തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രഹാമും നാഹൂറും ഹാരാനും ഹാരാന്റെ പുത്രനാണ് ലോത്ത് തന്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാന്റെ മകളാണ് സാറായി വന്ധിയായിരുന്നു അവർക്ക് മക്കളുണ്ടായില്ല തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവിനെയും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായയെയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരാഹ് ഇരുന്നൂറ്റിയഞ്ചു വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതി അടഞ്ഞു തേരഹിനെ ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി നീ ഇവിടെയല്ല ജീവിക്കേണ്ടത് ഒരു വിശുദ്ധ ജനമായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ തേരഹ് മക്കളെയും കൂട്ടി പോകാൻ നേരത്ത് ഒരു മകൻ മരിച്ചുപോയി ബാക്കി രണ്ട് മക്കളെയും അവരുടെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോരുകയാണ് കൽതേരുടെ ഊരിലെത്തിയപ്പോൾ തേരഹിന് തോന്നി ഇവിടെയാണ് വാസം നല്ലത് എന്തെന്നാൽ ഞങ്ങൾക്ക് അല്പം ശില്പവിദ്യ ഉണ്ടാക്കാൻ അറിയാം ഇവിടെ അതിന് നല്ല ചിലവാണ് വിഗ്രഹാദന ആരാധനയുള്ള സ്ഥലമാണ് ഈ കൽതേരുടെ ഊർ അതുകൊണ്ട് ഇതിന് നല്ല ചിലവാണ് തേരഹിത അവിടെ വാസം വാസമുറപ്പിച്ചു അവിടെ മരിച്ചു അവിടെ ജീവിച്ചപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇഷ്ടം അതിൽ സമ്പത്ത് കയ്യിലുണ്ട് അപ്പനാക്കി ഉണ്ടാക്കി തന്ന ഇഷ്ടമാതിരി കാശ് കയ്യിലുണ്ട് സമ്പത്ത് കയ്യിലുണ്ട് സന്തോഷം മാത്രം ജീവിതത്തിലില്ല ഒരു ദിവസം ദൈവത്തിന്റെ ശബ്ദം കേട്ടു ഇറങ്ങുക പ്രിയപ്പെട്ടവരെ അബ്രഹാമിയ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയുകയാണ് അത് തലക്കകത്ത് വെച്ചോളണം അബ്രഹാമിയ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു മറന്നു പോരത് അബ്രാഹാമ്യ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു ദൈവം പറഞ്ഞു അബ്രഹാം നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക ദേശം കാണിച്ചു കൊടുത്തോ വഴി പറഞ്ഞു കൊടുത്തോ ദിക്ക് പറഞ്ഞു കൊടുത്തോ എന്തെങ്കിലും ക്ലൂ കൊടുത്തോ ഒന്നും കൊടുത്തില്ല അബ്രഹാം അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് ഒരു ക്ലൂ പോലും കിട്ടിയില്ല പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം അറിയാം ഒരു വ്യക്തതയില്ലാത്ത സന്ദേശവും വ്യക്തതയില്ലാത്ത ബോധ്യമാണ് കിട്ടിയെങ്കിലും ഒന്നെനിക്ക് ഉറപ്പാണ് ഈ ശബ്ദത്തിൻ്റെ പുറകിൽ വ്യക്തതയുള്ളൊരു ദൈവമുണ്ട് ദൈവം വ്യക്തതയുള്ളൊരു ദൈവം ഉള്ളതുകൊണ്ട് അബ്രഹാം ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി ഒന്നാമത്തെ പ്രത്യേകത അനുസരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങൾ ഞാനൊരു കാര്യം പറയാം ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് അഭിഷേകം കിട്ടണമെങ്കിൽ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അനുസരിക്കാത്ത ഒരു ജീവിതത്തിലും ഒരു അഭിഷേകം ഒഴുകിയിട്ടില്ല ഞാൻ ഈ മോശയുടെ കാര്യം ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട് മോശയോട് ദൈവം വിളിച്ചു പറഞ്ഞു മോശെ നീ ഫറോടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയണം എൻ്റെ ജനത്തെ വിടുവിക്കണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക വേണ്ടതുപോലെയൊക്കെ നീ ചെയ്തില്ല എങ്കിൽ നിൻ്റെ ദേശത്ത് ദോഷം വരും ഒന്നാമത്തെ ബാധയൊക്കെ കാണിച്ചു കൊടുത്തു മോശ അവിടെ ചെന്ന് ബാധയൊക്കെ കാണിച്ചു കൊടുത്തു ഫറവോടെ ആൾക്കാരും കാണിച്ചു കൊടുത്തു മോശ തോറ്റു തുന്നം പടി തിരിച്ചു ഓടി രണ്ടാമത് പോയി തോറ്റു മൂന്നാമത് പോയി തോറ്റു എട്ട് പ്രാവശ്യം തോറ്റു ഒമ്പതാമത്തെ പ്രാവശ്യം ദൈവം പറഞ്ഞു നീ ചെല്ലാൻ പറഞ്ഞു അന്നേരം തോറ്റു പത്താമത്തെ പ്രാവശ്യം ദൈവം മോശയോട് പറഞ്ഞ് മോശ ഒന്നോടെ ചെല്ല് പ്രിയപ്പെട്ടവര് നമ്മളാണെങ്കിൽ എന്നെ പറയും കുറേ നാളായി ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് അവിടെ ചെല്ല് ഓരോന്ന് കാണിക്കും ഫറവ് അവിടെ നിന്ന് ഓടിക്കും ഓരോ പ്രാവശ്യം ഫറവുടെ ഹൃദയം കൂടുതൽ കഠിനമായി എന്നാണ് ബൈബിൾ എഴുതിയത് പക്ഷെ മോശ എന്നെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്നറിയോ ഒമ്പത് പ്രാവശ്യം പോയി തോറ്റിട്ടും പത്താമത് ഒന്നോടെ പോയി തോറ്റിട്ട് വരാൻ എൻ്റെ കർത്താവ് പറഞ്ഞാൽ ഞാൻ അവിടെയാണ് വിടുതൽ അനുസരിക്കുന്ന ജീവിതങ്ങളിലേ അഭിഷേകം ഉണ്ടായിട്ടുള്ളൂ അബ്രഹാം ദൈവം പറഞ്ഞ ശബ്ദം അനുസരിച്ചു അവൻ്റെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടായി നമ്മൾ ഈ ഞായറാഴ്ചകളിൽ ഇവിടെ ഒന്ന് ആരാധിക്കുന്നു ഇവിടെ ഒന്ന് ധ്യാനം കൂടുന്നു കാര്യങ്ങൾ ക്രമീകരിക്കുന്നു വചനമനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ ഒരനുഗ്രഹം പുറകിലുണ്ടാവും അനുസരണമുള്ള ജീവിതങ്ങളിലേ അഭിഷേകം ഇറങ്ങിയിട്ടുള്ളൂ അനുസരണി അനുസരിക്കണമെങ്കിൽ വിശ്വാസം വേണം അതുകൊണ്ട് ഓർക്കുക ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക ഒന്നാമത്തെ പ്രത്യേകത അതങ്ങ് അവസാനിപ്പിക്കുകയാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നതായിരുന്നു അനുസരിക്കും വായിച്ചു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് ിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നതിന്റെ അടയാളം യേശു പഠിപ്പിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അത് അനുസരിക്കും ദൈവവചനം അനുസരിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം യേശു പിതാവിനെ കൂട്ടി വന്ന് ഉറപ്പിക്കാൻ തുടങ്ങും നമ്മുടെ വീടിനകത്ത് കർത്താവ് വസിക്കണമെങ്കിൽ പിതാവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തലമുറയിലേക്ക് വന്ന് ചേരണമെങ്കിൽ യേശു പറയാണ് എന്റെ വചനം പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കും ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ കുടുംബമായിട്ട് തിരു തിരുകുടുംബത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കണ ദൈവത്തോട് ദൈവവചനം അനുസരിക്കാനുള്ള ബലം കിട്ടണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കും വചനം സ്വീകരിക്കും അതനുസരിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് സ്നേഹിക്കാൻ തുടങ്ങിയാലേ അനുസരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ അടയാളമാണ് ദൈവത്തിൻ്റെ വചനം പാലിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറയണം കർത്താവെ നിന്നെ അനുസരിക്കാൻ ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കണം അത് ദൈവത്തിന് അനുസരിക്കുന്നതിൻ്റെ അടയാളമാണ് ചില തെറ്റായ ജീവിത രീതി ചില സ്വഭാവങ്ങൾ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അതിൻ്റെ പുറകെ അവർ അഭിഷേകം വരും ഉദാഹരണം നിങ്ങൾ നാലോചിച്ച് നോക്കിയേ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് പെട്ടെന്ന് ദേഷ്യം വരും പടപടാന്ന് പറഞ്ഞാൽ വായിക്കുന്ന തെറിയും തെറ്റും തെറ്റു വിളിച്ച് പറയും മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുക എൻ്റെ കർത്താവിൻ്റെ തിരുസ്തന്നതിൽ ഞാൻ ഈ പാപ ഇനി ചെയ്യില്ല എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും അനുസരിക്കാനൊന്ന് തയ്യാറായി നോക്കൂ പുറകെ ഐശ്വര്യം വരുന്നത് കാണാൻ പറ്റും ഒരനുഗ്രഹം വരുന്നത് കാണാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവ സ്നേഹ സ്നേഹം ഒഴുകാൻ തുടങ്ങും വില കൊടുക്കാതെ ആർക്കും ഇത് കിട്ടിയല്ല നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വില കൊടുത്തില്ല എങ്കിൽ ഇത് കിട്ടില്ല സക്കായി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഊർ നിറങ്ങി അവൻ ഊർ നിറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സമ്പത്തി പകുതി ദാരിദ്ര്യമാർ കൊടുക്കുന്നു പറ്റിച്ചെടുത്ത് നാലരട്ട് തിരിച്ചു കൊടുക്കുന്നു അവൻ വില കൊടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം ഉറക്കെ വിളിച്ചു പറഞ്ഞു നിന്റെ ഭവനത്തിന് മേൽ ഞങ്ങൾ താമസിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അനുസരിക്കാൻ തയ്യാറാവുക ഹലേലുയ പറയപ്പിച്ചൻ എന്നറിയോ അനുസരിക്കാനുള്ളൊരു അഭിഷേകം നമുക്ക് കിട്ടണം കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ ദൈവത്തെ അനുസരിക്കാൻ ദൈവവചനം വായിക്കാൻ അതനുസരിക്കാൻ എല്ലാ ദിവസവും വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടും അതനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക രണ്ടാമത്തത് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത അബ്രഹാം ദൈവത്തെ അനുസരിച്ചു അത് മനസ്സിൽ കിടക്കണം ഒന്നാമത്തെ അബ്രാഹാമി വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറയണം അബ്രഹാം ദൈവത്തെ ഉറക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞേ ദൈവത്തെ അനുസരിച്ചു അബ്രാഹാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ പേരാണ് അബ്രാഹാമി മകൻ രണ്ടാമത്തെ പ്രത്യേകത അബ്രഹാം ഇങ്ങനെ പോയ സമയത്ത് ദേശത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ടുപോക്കോളെന്നാണ് ദൈവം പറഞ്ഞത് അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പനില്ലാത്ത ഒരു കൊച്ചിനെയും കൂടെ കൂട്ടി പേര് ലോത്ത് സഹോദരപുത്രൻ അവനെയും കൂടെ കൂട്ടി അങ്ങനെ കൂടെ കൂട്ടി ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതുങ്ങളുടെ സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചു ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കും സമ്പത്തും സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വേലക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അബ്രാഹാമിന് മനസ്സിലായി വേലക്കാർ ഇങ്ങനെ വഴക്കൊക്കെ കൂടി കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സ്നേഹത്തെ ബാധിക്കും അതുകൊണ്ട് വേറെ പോകുന്നതാണ് നല്ലത് അപ്പം കുടുംബത്തിലിടക്കിടയ്ക്ക് വേറെ പോക്ക് നല്ലതാണ് അല്ലേ എല്ലായിടത്തും നമ്മൾ ഭയങ്കര സ്നേഹമൊക്കെ എന്ന് പറഞ്ഞിട്ട് വേറെയും പോകില്ല ഒന്നും പോലും ഇങ്ങനെ അങ്ങനെ കിടക്കും പിന്നെ കണ്ടാലും മിണ്ടിയല്ലേ അവസാനം അപ്പോൾ പ്രായപൂർത്തി ഒക്കെ ആയി കഴിഞ്ഞാൽ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ വേറെ പോകുന്നത് ഏറ്റവും നല്ലതാണ് അപരാഹം നല്ലൊരു കാര്യം പറഞ്ഞു ലോകത്തെ നമുക്ക് വേറെ വിരിയാം കാരണം ഇങ്ങനെ ഒന്നിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിഷേകമില്ലാത്ത താഴെ കിടക്കുന്നവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായി അത് നമ്മളെ ബാധിക്കും അതുകൊണ്ട് വേർവിരിയാം മോൻ ഏത് സൈഡാണ് വേണ്ടത് അപ്പോൾ ലോത്ത് ഇങ്ങനെ നോക്കിയപ്പം ഇതാ സോതവും ഗോമോറ ആ സൈഡുകൾ മുഴുവൻ ഇങ്ങനെ നല്ല ഇളനാമ്പുള്ളം മൈതാനം ആടുകൾക്ക് ഇഷ്ടം മാതിരി തിന്നാനുള്ള നല്ല പച്ചപ്പുള്ള മേച്ചിൽപ്പുറങ്ങൾ അപ്പോൾ ലോത്ത് ചാടിക്കറി പറഞ്ഞു എന്നാൽ കൊച്ചപ്പ എനിക്കത് മതി അപ്പം അബ്രാഹാം നോക്കി ദൈവമേ എൻ്റെ ആടുകൾക്ക് മുഴുവൻ പാറപ്പുറം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് നല്ല മൈതാനം മുഴുവൻ ഈ ചെറുക്കം തിരഞ്ഞെടുത്തു നീ എന്തെങ്കിലും പറയാൻ പറ്റുമോ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഇടത്തോട്ട് വലിയ പ്രഖ്യാപനവും നടത്തി ലോത്ത് നല്ല സ്ഥലം നോക്കിക്കൊണ്ട് പോയി അബ്രാഹാമിന് അത്ര നല്ല നല്ല സ്ഥലം കിട്ടിയത് എങ്കിലും ആ നിമിഷങ്ങളിലെല്ലാം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി ആ സമയത്തെല്ലാം കിടക്കുന്നുണ്ട് ലോത്ത് ഇങ്ങനെ വേർപിരിഞ്ഞ് പോയപ്പോൾ അബ്രഹാം നിലത്ത് വീണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു അബ്രഹാം നീ തല ഉയർത്തി നോക്കുക നീ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരും ആരെങ്കിലുമൊക്കെ നമ്മുടെ സമ്പത്താണ് നമ്മൾ ആർജിച്ച് സമ്പത്ത് പിടിച്ചുപറിച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവ തിരുസനത്തിൽ കൗണ് വീണാൽ മതി ഒരു ശബ്ദം കേൾക്കും ഞാൻ അനുഗ്രഹിച്ചോളാം എന്താണെങ്കിൽ ലോത്ത് നിന്നുമ്പോഴും കൊണ്ടുപോയി ലോത്ത് അവൻ്റെ സമ്പത്തുമായിട്ട് ലോത്ത് ജീവിക്കുന്നു അബ്രഹാം ഇപ്പുറത്ത് ജീവിക്കുന്നു ഒരു ദിവസം അബ്രഹാം രാവിലെ എഴുന്നേറ്റിട്ട് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുണ്ട് എല്ലാവരും കൂടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതാ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു സാറേ അബ്രഹാം അപ്പച്ച ഒരു ദുർവാർത്ത പറയാനുണ്ട് എന്താ നമ്മളെ പറ്റിച്ചു പോയില്ലേ ഒരുത്തൻ ആ ചേട്ടൻ്റെ മോൻ നമ്മളെ പറ്റിച്ചെല്ലാം പിടിച്ചുകൊണ്ട് പോയില്ലേ അവന് തക്ക ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നാണ് ശത്രുരാജാക്കന്മാർ വന്ന് അവനെ കയ്യോടെ പിടിച്ചുകൊണ്ട് പോയി സമ്പത്തും കൊണ്ടുപോയി ആടുകളെയും കൊണ്ടുപോയി ആടുകളെയും കൊണ്ടുപോയി വേലക്കാരെയും കൊണ്ടുപോയി നമ്മളാണ് എന്നെ പറഞ്ഞേനെ ആ വറപ്പിച്ചൊരു ഹല്ലയിലൂ പറഞ്ഞെ കർത്താവ് ജീവിക്കുന്നു കേട്ടോ ഹല്ലേ മറ്റൊരു ഹല്ലയിലൂല്ലേ എന്നോട് കളിച്ചാൽ അല്ലേ പരിമല തിരുമേനയുടെ മുമ്പിലാണ് ഞാൻ തിരികെത്തിച്ചത് ഏഹ് അവിടെയാണ് എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും ദൈവം ഉണ്ട് ജീവിക്കുന്നു ഇതാണ് നമ്മൾ പറയുക നമ്മളെ എതിർക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിലെങ്കിലും സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ അബ്രാഹാമിൻ്റെ പ്രത്യേകത ഓർക്കണം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവരാണേലും നമ്മളെ എതിർക്കുന്നവരാണേലും ദോഷം വന്നു കഴിഞ്ഞാൽ അബ്രാഹാം ആദ്യം ചിന്തിച്ചത് എനിക്കെങ്ങനെ ഈ വിഷയത്തിൽ സഹായിക്കാൻ പറ്റും ഹാലുയ്യ എൻ്റെ കുടുംബത്തിനകത്ത് ഒരു വിഷമം വന്നാൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ അയൽവാസികൾക്ക് ഒരു പ്രയാസം വന്നാൽ എനിക്കെങ്ങനെ സഹായിക്കാൻ പറ്റും ഈ ചിന്ത തലയ്ക്കകത്തുള്ളവൻ്റെ പേരാണ് അബ്രാഹാമിയ സന്തതി അതിൻ്റെ പേര് വേറെ ഒന്നാണ് സഹോദര സ്നേഹമുള്ള ജീവിതമാണ് അബ്രാഹാമി ജീവിതം പറഞ്ഞ ഹലേ ലുയ്യ ഹലേ ലുയ്യ ഒന്നാമത്തെ ഞാൻ എന്താ പറഞ്ഞേ അനുസരണമുള്ള ജീവിതം രണ്ടാമത്തെ സഹോദര സ്നേഹമുള്ള ജീവിതം സഹോദരങ്ങളെ സ്നേഹിച്ചില്ല എങ്കിൽ ഈ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റില്ല വായിച്ച് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഇരുപതാം തിരുവചനം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് അബ്രാഹാമി മകനാകാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യും എന്നത് പറയാം ഇങ്ങനെ കേട്ടോളുക സ്നേഹിക്കാത്ത ഒരു ജീവിതത്തിന്മേലും പ്രത്യേകിച്ച് സഹോദര സ്നേഹം ഇല്ലാത്ത ഒരൊറ്റ ജീവിതത്തിന്മേലും ദൈവാഭിഷേകം ഇറങ്ങത്തില്ല ഈ മോശയുടെ ജീവിതത്തിൽ എന്ന് വെച്ച് ചിന്തിച്ചാൽ മോശയ്ക്കൊരു വിക്കുള്ള ആളാണ് അപ്പം മോശ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്നു ദൈവം മോശയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു ഇസ്രായ്മിൽ ചെന്നിട്ട് ഫറോൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുക മോശയ്ക്ക് ധൈര്യമില്ലെന്ന് പറയുന്നു മോശ വടി നിലത്തിടുന്നു കാര്യങ്ങൾ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു മോശ മോശധൈര്യമൊക്കെ പ്രാപിക്കുന്നു പോകാൻ നേരത്ത് മോശ പറഞ്ഞു കർത്താവ് ഒരു കുഴപ്പമുണ്ട് എന്നതാണ് കാര്യം എനിക്ക് ധൈര്യമൊക്കെ കിട്ടി പക്ഷേ ഞാൻ ഫറവോൻ്റെ അടുക്കിൽ ചെല്ലുമ്പം ഈ തടിച്ച ചുണ്ടായതുകൊണ്ട് പറഞ്ഞു വരുമ്പോഴേക്കും വിക്ക് ഉള്ളത് കൊണ്ട് വേണ്ടതുപോലെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല ആയതുകൊണ്ട് വേറെ ആരെയെങ്കിലും വിടണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മോശ അങ്ങനെ പറഞ്ഞപ്പോൾ സർവ്വസക്തനായ ദൈവത്തിന് ആ മോശയുടെ ചുണ്ടിൻ്റെ നേരെ നോക്കിയിട്ട് ഒരു അറ്റേ ആശീർവാദം നിൻ്റെ വിക്ക് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ വിക്ക് മാറുമോ ഇല്ലയോ ഏ മാറ്റിയോ ദൈവം മോശയുടെ വിക്ക് മാറ്റിയില്ല ദൈവം മോശയോട് പറഞ്ഞു വിക്ക് അവിടെ തന്നെ കിടക്കട്ടെ നിനക്ക് ഞാൻ ഈ വിക്ക് തന്നെ എന്തിനെന്ന് അറിയോ നിന്റെ കൂട്ടത്തിൽ ഒരാളെ കൂടി തരുമ്പോൾ തള്ളിക്കളയാതിരിക്കാനാണ് നിനക്ക് പകരം അഹറോൻ സംസാരിക്കുന്ന നിന്റെ സഹോദരൻ പഹറോൻ ആരാ മോശയ്ക്ക് അവൻ്റെ ബലഹീനതയെ സഹായിക്കാനുള്ളവൻ ദൈവം ബലഹീനതയ്ക്ക് കൂട്ടുകൊടുത്തതാണ് അഹറോൻ എപ്പോൾ മോശ അഹറോവനെ മാറ്റി നിർത്തുന്നു മോശയിലൂടെ നടക്കേണ്ട ചില കാര്യങ്ങൾ നടക്കുകയല്ല ദൈവം അഹറോവനെ മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് മോശയുടെ വിക്കിന് പകരമാണ് അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓർക്കുക നമ്മുടെ ആരുടെയെങ്കിലും സഹോദരങ്ങൾ നമ്മളങ്ങോട്ട് പോകാതെ മിണ്ടാതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഓർക്കുക നമുക്ക് ദൈവം തന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ ഒരു ചറക് ഒടിഞ്ഞു സഹോദരങ്ങളോട് രമ്യപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ വിചാരിക്കും എൻ്റെ അച്ഛാ ഞങ്ങൾ ഈ ധ്യാനത്തിനൊക്കെ വരുന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് അടിക്കുന്നൊരു വേദനയാണ് എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് സഹോദര സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചില സഹോദരന്മാരെ സ്നേഹിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവർ ഞങ്ങളോട് മിണ്ടുന്നില്ല ഞങ്ങളങ്ങോട് എന്നാ വിശേഷം എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് മൈൻഡ് മൈൻഡാക്കത്ത പോലുമില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കാനാണ് ഞങ്ങൾ ഇത് ഞാനോ കഴിഞ്ഞപ്പോൾ ഏതോ പിടിച്ച് തിരിച്ച് പോകുമ്പോൾ ചില ആളുകൾ കടയുടെ പറയും ഓ പോണ പോകുകേ സ്വന്തം സഹോദരനോട് മിണ്ടത്തില്ല എൻ്റെ അച്ഛാ സത്യത്തിൽ ഞങ്ങൾക്ക് മിണ്ടണമെന്നുണ്ട് ഇങ്ങോട്ട് മിണ്ടിയാൽ എന്നാ ചെയ്യും അങ്ങനെ വന്ന എന്നാ ചെയ്യും യേശു ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ മരുന്ന് തരാമെന്ന് പറഞ്ഞു വായിക്കാം മത്താട്ട സുവിശേഷം പതിനെട്ടാം അധ്യായം തിരുവചനം ഇതാണ് അതിന്റെ മരുന്ന് സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും ആ തെറ്റ് ആദ്യം ചെയ്യണം ആദ്യം ചെയ്യണം സഹോദരനെ സ്നേഹിക്കാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിന്റെ സഹോദരന് നീയും തമ്മിൽ ഒരു അസ്വസ്ഥതയുണ്ട് എങ്കിൽ നാട്ടുകാരെയും വീട്ടുകാരെയും മുഴുവൻ വിളിച്ചറിയിച്ച് അതും ഇതും പറഞ്ഞ അവരുടെ ബലഹീനത വിളിച്ചു അല്ല നീയും അവനും മാത്രമായിരിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെന്ന് തെറ്റ് ബോധ്യപ്പെടുത്തുക തെറ്റ് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റ് അങ്ങോട്ട് പറയുമ്പം അവർക്ക് ഇങ്ങോട്ടും ചിലത് പറയാനുണ്ട് അതും കേൾക്കണം അങ്ങനെ തെറ്റ് തിരുത്തുക തെറ്റ് തിരുത്തുമ്പോൾ ഒന്നും കൊണ്ടോണ്ടാ നിനക്ക് ഒറ്റയ്ക്ക് പോയി ഉള്ളൂ നിൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധന പ്രതിസന്ധികളൊക്കെ ആ എന്നാടാ എന്നെട് തന്നെ എന്നെ പറ്റിയേ ഒരൊറ്റ ചോദ്യത്തിൽ തീരുമല്ലോ നീയും നിൻ്റെ സഹോദരനും മാത്രമായിരിക്കുമ്പോൾ ഈ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക അടുത്ത വചനം അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നീ നിന്റെ 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 അവൻ അവൻ കേട്ടാൽ സഹോദരനെ അടുത്തത് നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ കേട്ടില്ലെങ്കിലോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോട് കൊണ്ടുപോവുക ഏതെങ്കിലും ഇങ്ങനെ ഇടം കോലിടുന്നവന്മാരെയും വഴക്കുണ്ടാക്കുന്നവരെയും ഏഷണി കൂട്ടുന്നവരല്ല കൊള്ളാകുന്ന ആരെയെങ്കിലും രണ്ടോ മൂന്നര വിളിച്ചുകൊണ്ട് പോവുക അടുത്തത് അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക അവൻ അവരെ അനുസരിച്ചാൽ കൊള്ളാം അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ചോ അവരെയും അനുസരിച്ചില്ല എങ്കിൽ സഭയെ അറിയിക്കുക സഭയെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതനെ അറിയിക്കുക ഈ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയുക എന്നിട്ട് പുരോഹിതനിലൂടെ ഇതൊന്ന് രമ്യപ്പെടുത്താൻ ശ്രമിക്കുക

വിളിച്ചോ അതെന്താ അതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം കണ്ടോളണം ഇതിന്റെ അർത്ഥം എന്താ അറിയോ ഇനി അവൻ നിനക്ക് ചുങ്കക്കാരനെ പോലെയും വിജാതിയനെ പോലെയും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ യേശു ചുങ്കക്കാരനെയും വിജാതീയനെയും എങ്ങനെ കണ്ടോ അങ്ങനെ കണ്ടോളണം അതാണ് അതിൻ്റെ അർത്ഥം വിളിച്ചോ അതെങ്ങനെയാ യേശു എങ്ങനെയാണ് ചുങ്കക്കാരനെ കണ്ടത് അതുപോലെ ഇനി നീ നിന്റെ സഹോദരനെ കാണണം യേശു എങ്ങനെയാണ് വിജാതിയനെ കണ്ടത് അതുപോലെ കാണണം അതെങ്ങനെയാ അതെങ്ങനെയാണെന്ന് യേശു ഒരു ചുങ്കക്കാരൻ്റെയും വിജാതിന്റെയും വീട്ടിലേക്ക് ഉന്തി തള്ളിക്കേറിയില്ല പകരം അവനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് കൊതിച്ചിരുന്നു അവൻ വലിയ മാപ്പൊന്നും പറയണ്ട സിക്കമൂർ മരത്തിന്റെ മുകളിൽ ആ വലിയ ഇലകളുടെ ഇടയിലൂടെ കർത്താവിനെ ഒന്ന് കണ്ടേക്കാം എന്ന് ഒരു ചുങ്കക്കാരൻ ആഗ്രഹിച്ചു യേശു പറഞ്ഞു പൊറുതി ഇന്ന് നിന്റെ വീട്ടിലാണ് കടപ്പ് നിന്റെ വീട്ടിലാണ് വിജാതിയ സ്ത്രീ മക്കളുടെ അപ്പം എടുത്ത് എടുത്ത നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അവളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത കണ്ടപ്പോൾ ഇസ്രായേലിൽ കൂടി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല നീ ആഗ്രഹിച്ച് നിനക്ക് സംഭവിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്നേഹത്തിൻ്റെ ഇങ്ങനെ തുറക്കാൻ കാത്തിരിക്കുന്നവനായിരിക്കണം എനി നീ നിന്റെ ഒരു സാന്നിധ്യം കൊണ്ടുപോലും സഹോദരന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കുറ്റം പറയരുത് പുറവെറുക്കരുത് നാട്ടുകാരോട് പറയരുത് ആരോടും പറയരുത് പകരം അവൻ ആ സ്നേഹത്തിൻ്റെ ആ വാതിലിൻ്റെ ആ പൂട്ടുണ്ടല്ലോ അതൊന്ന് തുറക്കാൻ കാത്തിരിക്കുന്നവനായിരിക്കണം നീ അങ്ങനെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങുക എന്ന് വെച്ചാൽ എന്റെ അർത്ഥം സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അവൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ അന്ധകാരത്തിന്റെ കട്ടഴിയാൻ നിന്റെ സ്നേഹം അവനിലേക്ക് ഒഴുകാൻ സ്നേഹത്തിന്റെ നദിയ ഒരു ഡാമി ചെന്നിങ്ങനെ തടഞ്ഞു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണെങ്കിൽ പിശാജ് അടച്ചു വെച്ചിരിക്കുന്ന വാതിൽ തുറക്കാൻ നിന്റെ മുഴങ്കാൽ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ കുത്തിയേ പറ്റൂ അവർക്ക് വേണ്ടി തീഷ്ടമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് കാരണം അവർ രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ ഇല്ലെങ്കിൽ അതുങ്ങൾ നശിച്ചു പോകും നിന്റെ സഹോദരന്റെ രക്ഷയായിരിക്കണം ഇനി നിന്റെ പ്രാർത്ഥന ആ വെറുപ്പിലും വിദ്വേഷത്തിലും തന്നെ ജീവിച്ചാൽ അവന് സ്വർഗം കിട്ടില്ല അവന് സ്വർഗം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ചെരി വേദന ഉണ്ടാകണം സഹോദരങ്ങളെ സ്നേഹിക്കുക പ്രാർത്ഥിക്കണം അവർ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ സഹോദര സ്നേഹം അബ്രഹാമിയ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കെ പറയാനുള്ളതാണ് അയാൾ സഹോദര സ്നേഹം ഹൃദയത്തിൽ കൊണ്ടിരുന്ന ആളാണ് പറ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ അപ്പോൾ ഒന്നാമത്തെ എന്നാ ഞാൻ പറഞ്ഞേ അവൻ ദൈവത്തെ അനുസരിക്കുമായിരുന്നു രണ്ടാമത്തേൻ്റെതാ സഹോദരങ്ങളെ സ്നേഹിക്കും അങ്ങനെയാണെന്ന് കണ്ടു പ്രാർത്ഥിച്ചേ കർത്താവേ അങ്ങയുടെ വചനം അനുസരിക്കാനും അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനും എന്നൊന്ന് അഭിഷേകം ചെയ്യണമേ സഹോദരൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ കൂടെ പറഞ്ഞവനെ നല്ലർത്ഥം അതുമാത്രമല്ല നിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നവൻ നിൻ്റെ ഹൃദയത്തിനകത്ത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതെ വെറുപ്പും വിദ്വേഷവും വ്യതച്ചിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിന്നെ കണ്ട മിണ്ടിയല്ലായിരിക്കും നിനക്കെതിരെ പല ദൂഷണവും പറഞ്ഞിട്ടുണ്ടാകാം സഹോദര സഹോദരി രക്ഷ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കിടക്കുന്നൊരു നല്ല അവസരമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച വ്യക്തി ദൈവസ്നേഹം കൊണ്ട് നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കുക എല്ലാവരും ഹൃദയം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എനിക്ക് സഹോദരങ്ങളായി നീ തന്നിരിക്കുന്ന സ്നേഹിതരായി നീ തന്നിരിക്കുന്ന എന്നോട് എതിർത്ത് നിൽക്കുന്ന എന്നോട് ഇഷ്ടമില്ലാതെ നിൽക്കുന്ന എന്നെക്കുറിച്ച് പഴി പറയുന്ന എന്നെ അവഗണിച്ചിട്ടുള്ള എൻ്റെ പരാജയത്തിനും തകർച്ചയ്ക്കും കാരണമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാലൊരാഭിഷേകം കൊണ്ട് ഒഴുകും ിയോബിന്റെ പുസ്തകം നാപ്പത്തിരണ്ട് പത്ത് അതിനൊന്ന് വായിച്ചു നോക്കി നാപ്പത്തിരണ്ട് പത്ത് സ്നേഹിതന്മാർക്ക് വേണ്ടി തന്നെ കുറ്റപ്പെടുത്തിയ ഈ വ്രണങ്ങളെല്ലാം ബാധിച്ച് ചാരക്കുഴിയിൽ അസ്വസ്ഥനായി കിടക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തി വിമർശിച്ച് തന്റെ ഭാവങ്ങളെ കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്താൻ വന്ന് വിമർശിച്ചുകൊണ്ടിരുന്ന തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അടുത്തത് അവിടുന്നത് ഇരട്ടിയായി കൊടുത്തു ഇരട്ടിയായിട്ട് കൊടുത്തു അവൻ എന്നാ ചെയ്തപ്പോഴാ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചന ഒരിക്കലും നമ്മൾ വഞ്ചിക്കില്ല അത് നമ്മൾ ഒരിക്കലും കബളിപ്പിക്കില്ല ഒരു മാനസിക സുഖത്തിന് വേണ്ടി പറയുന്ന അതല്ലത് പകരം എന്താണെന്നറിയോ നമ്മുടെ ഹൃദയത്തെ അത് അഭിഷേകം ചെയ്യാൻ തുടങ്ങിയാൽ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകാൻ തുടങ്ങും യോപ സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹിതന്മാർ അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ യോബ് അനുഗ്രഹിക്കപ്പെട്ടു യോബ് അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവന്റെ സ്നേഹിതന്മാർ അനുഗ്രഹിക്കപ്പെട്ടു എന്നല്ല എഴുതിയത് അവൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ യോബിന്റെ ഹൃദയത്തിൽ അഭിഷേകം ഉണ്ടാകാൻ തുടങ്ങി ദൈവം യോബൻ അവന്റെ ഐശ്വര്യം തിരിച്ചു കൊടുത്തു അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു കാരണം വിശുദ്ധീകരിക്കപ്പെട്ടത് അവന്റെ അതാ ഞാൻ പറഞ്ഞേ ഞാൻ എനിക്ക് വെറുപ്പും വിഷമം വേദനയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി സത്യം എൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു കയ്പിന് പെട്ടെന്ന് അങ്ങനെ കയറി വരാൻ പറ്റുമെന്ന് തോന്നണില്ല പ്രാർത്ഥന നിന്നാ വരുമായിരിക്കും എത്ര എളുപ്പമെന്നറിയോ ക്ഷമിക്കാൻ സാരില്ല എന്ന് കാണാൻ എന്ത് എളുപ്പമെന്നറിയോ എന്തെല്ലാം പ്രതിസന്ധിയും ഭാരവും കുറ്റമൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ധൈര്യമാണ് സാരില്ല എന്ന് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ വേറെ ഒരാളിരിപ്പുണ്ട് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് അവൻ പോകാതെ സൂക്ഷിച്ചാൽ മതി അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ ഹൃദയം സ്വർഗസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ മകൻ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ചുങ്കക്കാരനായ സക്കായി യേശു വിളിച്ചത് അവൻ പലരോടും പണം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് തട്ടിപ്പറിച്ചിട്ടുണ്ട് ചുങ്കക്കാരിൽ പ്രധാനിയാണ് പക്ഷേ ഈ നിമിഷം അവൻ്റെ ഹൃദയം മുരുകി മാറിയത് യേശു കണ്ടു യേശു പറയാണ് നിൻ്റെ വീട് രക്ഷിക്കപ്പെടാതിരിക്കില്ല നാട്ടുകാർ പലരും പറയും ഇവൻ ചുങ്കക്കാരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ടാക്സ് ഇരട്ടിയായിട്ട് വാങ്ങിയവൻ പിടിച്ചു വാങ്ങിയവൻ റോമൻ സർക്കാരിന് വേണ്ടി വേല ചെയ്യുന്നവൻ പലതരത്തിൽ ചുങ്കക്കാരെ ആ കാലഘട്ടത്തിൽ വളരെ മോശമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു നിന്റെ ഹൃദയത്തിൻ്റെ മേൽ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്ന പവിത്രതയിൽ സ്വർഗം പ്രസാദിച്ചിട്ടുണ്ട് അടുത്ത പ്രത്യേകത അടുത്ത രണ്ട് പ്രത്യേകതകളോട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം ഒന്നാമത്തത് അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു അബ്രഹാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനായിരുന്നു അടുത്തത് കേട്ടോളണം അത് നമുക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടുകയല്ലോ പക്ഷെ വളരെ നല്ല സംഭവമാണത് അബ്രാഹാമിൻ്റെ ഫിനാൻസ് ഗംഭീരായിരുന്നു അബ്രഹാം സമ്പന്നനാണ് സമ്പന്നനാണ് ഒരു കാര്യം ഓർത്തോള്ളണം അബ്രാഹാമിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ സമ്പന്നരായിരിക്കണം സമ്പത്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റൂല കൺഫ്യൂഷനായില്ലേ ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ അബ്രഹാമിയ മക്കളാണ് സ്വർഗത്തിൻ്റെ അവകാശമെങ്കിൽ അബ്രഹാം സമ്പന്നനാണ് സമ്പന്നനല്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല ആ ഏഹ് ഈ അച്ഛൻ എന്നെ ഈ പറയണത് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ ദരിദ്രരെ ഭാഗ്യമെന്നാണല്ലോ പക്ഷേ സത്യത്തിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സമ്പന്നനേ സ്വർഗത്തിൽ പോകുള്ളൂ ഏത് സമ്പന്നനാണെന്നുള്ളതാണ് വിഷയം കറൻസി നോട്ടിൻ്റെ സമ്പത്തല്ല സ്വർഗത്തിൽ സമ്പന്നനായിരിക്കണം എന്താണ് സ്വർഗത്തിലെ സമ്പത്ത് ആ ഇത്രയും കേട്ടിട്ട് പിന്നെ ഉറങ്ങരുത് സമ്പന്നൻ സ്വർഗത്തിൽ പോ സമ്പന്നനെ സ്വർഗത്തിൽ പോവുള്ളൂ റജി അച്ഛൻ നാളെ ഫേസ്ബുക്കിൽ ഇട്ടേക്കരുത് ഞാൻ ബാക്കിയും കൂടെ പറഞ്ഞ കേൾക്കണം ആ ഏതാ സമ്പത്ത് കറൻസി നോട്ടല്ല സ്വർഗത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് വിശുദ്ധിയാണ് നീ വിശുദ്ധിയിൽ ഒരു സമ്പന്നനാണ് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓർക്കുക സ്വർഗത്തിൽ പോകണോ സമ്പത്ത് വേണം വിശുദ്ധി ആയിരിക്കണം സമ്പത്ത് അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കും നീ എന്തോരും കൊണ്ടുവന്നു വിശുദ്ധി എന്തോരും കൊണ്ടുവന്നു അതിനാണ് ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് സമ്പന്നനായിട്ട് അങ്ങോട്ട് പോണം താലന്തു തന്നിട്ടുണ്ട് ലൂക്കോസിന്റെ സിശുവേഷ എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുത്തത് മത്തായി പറഞ്ഞു ഒരാൾക്ക് ഒന്ന് ഒരു ഒന്ന് ഒരാൾക്ക് അഞ്ച് കൊടുത്തു ഒരാൾക്ക് പത്തെണ്ണം കൊടുത്തു ലൂക്കോസ് പറഞ്ഞു എല്ലാവർക്കും ഓരോ താലന്ത് കൊടുത്തു ഓരോന്നോ കൊടുത്തത് ഒരാൾ അത് പത്താക്കി വർദ്ധിപ്പിച്ചു ഒരാൾ അഞ്ചാക്കി വർദ്ധിപ്പിച്ചു ഒരാൾ കുഴിച്ചിട്ടു ഈ വർദ്ധിച്ച താലന്ത് കാശല്ല വിശുദ്ധിയാണ് തന്റെ വിശുദ്ധി പത്ത് അരട്ടെ വർദ്ധിപ്പിച്ചവൻ തന്റെ വിശുദ്ധി അഞ്ചരട്ടെ വർദ്ധിപ്പിച്ചവൻ തനിക്ക് കിട്ടിയ വിശുദ്ധി കുഴിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചവൻ ദൈവം തന്ന ദാനം കുഴിച്ചിട്ടവൻ അവനോട് പറഞ്ഞു ഒന്ന് തന്നത് നീ അവിടെ കുഴിച്ചിട്ടില്ലേ ഈ രാജ്യത്തിന് നിനക്ക് അവകാശം ഇല്ല ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ രാജ്യത്തിൽ നിനക്ക് പ്രവേശനമില്ല കാരണം നിനക്ക് കിട്ടിയത് എവിടെ പ്രിയപ്പെട്ടവരെ എവിടെയാണ് നമ്മുടെ വിശുദ്ധിയൊക്കെ പ്രവർത്തിക്കേണ്ടത് വെറുപ്പിൻ്റെ മേഖലകൾ ദൈവം വിതിറി ക്ഷമ എന്ന വിശുദ്ധി നമ്മളിൽ നിറയും സഹനത്തിൻ്റെ കുറേ മേഖലകൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ മേൽ സഹനത്തിന്റെ കൃപയെന്ന വലിയ സമ്പത്ത് നമ്മൾ പ്രാപിക്കാൻ തുടങ്ങും പരാജയങ്ങളുടെ കൂമ്പാരങ്ങളിൽ തട്ടിയിടുമ്പോൾ ദൈവാശ്രയം എന്ന് പറയുന്ന മറ്റൊരു വിശുദ്ധിയിൽ നമ്മൾ സമ്പന്നരാകാൻ തുടങ്ങും പ്രതിസന്ധികളും പ്രതികൂലതകളും വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ആ വിശുദ്ധിയുടെ വലിയ വസ്ത്രങ്ങൾ ഓരോന്നും ഓരോന്ന് ധരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ അബ്രഹാമിൻ്റെ സാമ്പത്തിക മേഖല ഭയങ്കര വിശുദ്ധിയായിരുന്നു അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഫിനാൻസ് സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം വിശുദ്ധിയിൽ കറൻസിയിലോ പുസ്തകം അപ്പവും രാജാവായും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുത ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ ദൈവം അനുഗ്രഹീതൻ അബ്രഹാം എല്ലാറ്റിന്റെയും ദശാംശം കൊടുത്ത് വളർന്ന ഒരു വ്യക്തിയാണ് അബ്രഹാമിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത സമ്പത്തിൻ്റെ ദശാംശം ദൈവസ്ഥനത്തിൽ കാഴ്ചവെച്ച് ജീവിക്കുന്ന ആളാണ് ഫിനാൻസിലേക്ക് നോക്കിയാൽ അത് വിശുദ്ധീകരിക്കപ്പെട്ട ഫിനാൻസ് ആണ് സാമ്പത്തികമാണ് ദശാംശം കൊടുത്ത് ജീവിക്കുന്ന ആളാണ് താഴെ ഇരുപത്തിരണ്ടാമത്തെ വചനം ആ ഒന്നാം വചനം രാജാവ് അബ്രഹമിനോട് പറഞ്ഞു അപ്പൊ ഈ ലോത്തിനെ എല്ലാവരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി അബ്രഹാം തന്റെ കൂടെയുള്ള മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുമായിട്ട് ചെന്ന് ഈ രാജാക്കന്മാരെ എല്ലാം സ്വതന്ത്രരാക്കി ലോത്തിനെയും ലോത്തിനോട് കൂടെ പോയ നാടുവാഴികളായ രാജാക്കന്മാരെയും പിടിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കൊണ്ട് അബ്രഹാം വരുമ്പോഴാണ് ഷാലിയൻ രാജാവായും മൽക്കി സദയ്ക്കിനെ കണ്ടു മൽക്കി സദനെ കണ്ടപ്പോൾ തന്റെ സമ്പത്തിന്റെ ദശാംശം കൊടുത്ത് അബ്രഹാം മൽക്കി സദിനെ ബഹുമാനിച്ചു അടുത്തത് എനിക്ക് വിട്ടു തരിക ആ സ്വോം രാജാവ് അടിമയായി പോയ ആളാണ് അയാൾ അബ്രഹാം ഇങ്ങനെ പുറകിൽ നിന്ന് വന്ന് രക്ഷപ്പെടുത്തിയത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അയാൾ അബ്രഹാമിനോട് പറഞ്ഞു എൻ്റെ സമ്പത്തെല്ലാം ശത്രുക്കൾ പിടിച്ചോണ്ട് പോയതാ ഞങ്ങളുടെ കുടുംബക്കാരെയും ഭാര്യയും മക്കളും ഒക്കെ പിടിച്ചോണ്ട് പോയതാ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ആളുകളെ തിരിച്ചു തരിക എടുത്തോ അങ്ങെടുത്തോ ആളുകളെ അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിന്റെ മുൻപിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുൻപിൽ ശബദം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ ഇങ്ങനെ ഒരു ശബ്ദം പാടില്ല ഞങ്ങളുടെ കാശും കൊണ്ടാണ് അബ്രഹാം സമ്പന്നനായത് ഇത് ഈ ഭൂമിയിൽ ഒരുത്തൻറെ അധരങ്ങളിൽ നിന്ന് വീഴാൻ ഇടവരരുത് ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാൻ ഇടവരരുത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു വള്ളിയോ ചെരുപ്പിന്റെ വാറോ എനിക്ക് വേണ്ട പിന്നെ എന്താ വേണ്ടത് താഴേക്ക് യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു മതി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം അങ്ങ് ഉപേക്ഷിക്കാമല്ലേ ഒന്നും വേണ്ട അതൊക്കെ നിങ്ങളുടെ എടുത്ത് എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് പോരാമല്ലേ പോരാ നിന്റെ യുവാക്കൾ ഭക്ഷിച്ചതും ആളുകളുടെ പങ്കും അതെനിക്ക് വേണം കാരണം എന്താ അറിയോ ഇത് വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ സമ്പത്ത് ദൈവം അനുവദിക്കുന്നത് പോലെ ചെലവാക്കാനുള്ളതാണ് തോന്നുന്നവരെ തൃപ്തിപ്പെടുത്താൻ ചെലവാക്കാനുള്ളതല്ല പറഞ്ഞ് ഹലേലു ഹലേലു ഒരിക്കലോ ഹലേലു ഞാനീ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം ദശാംശം കൊടുക്കുന്നതും താഴത്ത് പറഞ്ഞ കാര്യവും വളരെ ഗംഭീരമായിട്ട് ശ്രദ്ധിക്കണം അബ്രഹാം പറയാണ് സമ്പത്ത് നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചതുകൊണ്ടല്ലോ അതെനിക്ക് തരണം എന്താ ഒഴിവാക്കാത്തത് ദൈവം അബ്രഹാമിന് കൊടുത്തത് അത് അബ്രഹാമിനുള്ളതാണ് അത് നാട്ടുകാരുടെ പ്രീതിക്കുള്ളതല്ല ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട് പത്ത് രൂപ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കടം വാങ്ങി നശിച്ച് നാരായണപ്പാരി കല്ലി ഓടിച്ചേർക്കുന്ന ഒത്തിരി പേരുണ്ട് കാശ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അബ്രാഹാമിൻ്റെ ഫിനാൻസ് സിസ്റ്റം ഗംഭീരമാണ് അത് വളരെ വിശുദ്ധിയുള്ള പണമാണ് രണ്ടത് ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താനല്ല അബ്രഹാം പറയും ഞാൻ നിനക്ക് വേണ്ടി ചിലവഴിക്കാം ചിലവഴിക്കാം നിനക്കൊരാവശ്യം എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാം പക്ഷേ എനിക്ക് എനിക്കർഹതപ്പെട്ട് തിരിച്ച് തരണം നമുക്ക് അർഹതപ്പെട്ട് ദൈവം തന്നതണ്ടല്ലോ അത് വെറുതെ ദൂർത്തടിച്ച് കളയരുത് പണം ദൂർത്തടിക്കാനുള്ളതല്ല അബ്രാഹാമിൻ്റെ ഫിനാൻസ് സിസ്റ്റം ഗംഭീരമാണ് വേണേ അബ്രാമീൻ പറയാം നിങ്ങളല്ലേ ഞാനത് വീണ്ടെടുത്ത് കൊണ്ടുവന്നു അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എന്നെ എടുത്താലും വേണ്ടില്ല പണം തൂർത്തടിക്കാനുള്ളതല്ല ഇന്ന് എങ്ങനെയൊക്കെ നമ്മൾ പണം തൂർത്തടിക്കുന്നത് എന്തൂരും നമുക്ക് പറയാനുണ്ട് ഒരു പെരുന്നാൾ എടുത്ത് നോക്കിയാൽ എന്തൂരും ദൂർത്താണ് ഒരു വീട്ടിലേക്ക് വീട്ടിലെ ദൈനംദിന ജീവിതം എടുത്ത് എന്തോ ഒരു ദൂർത്താണ് കാട്ടിക്ക് വിട്ടുന്നത് പണം ദൂർത്തടിക്കാനുള്ളതേ അല്ല പണം അതിൻ്റെ പുറകിൽ ഒരു അനുഗ്രഹമുണ്ട് പണത്തിന് വേണ്ടി തന്നെ ജീവിക്കണം പണം വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം എങ്ങനെയാണ് ഈ പണം വിശുദ്ധീകരിക്കപ്പെടുക നിങ്ങൾക്ക് സമ്പന്നരാകാൻ ആഗ്രഹമുണ്ടോ ആ ഞാൻ മൂന്ന് നിർദ്ദേശം പറഞ്ഞുതരാം കാശിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ രണ്ടു മൂന്ന് വഴി പറഞ്ഞുതരാം ഒന്ന് വായിച്ചുകൊള്ളുക ലേവിയ പുസ്തകം ഇരുപത്താറാം അധ്യായം മൂന്ന് മുതലുള്ള വചനം ആ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോട്ട് എഴുതാൻ തുടങ്ങിയത് പിന്നെ ഇത് എങ്ങനെ ലേവിയ പുസ്തകം ഇരുപത്താറാം അധ്യായം മൂന്ന് മുതലുള്ള വചനം നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്റെ നിയമം പാലിക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം കൃഷി മേഖല നിന്റെ വ്യാപാര മേഖല ബിസിനസ് മേഖല അനുഗ്രഹിക്കപ്പെടും ആദ്യം എന്ത് ചെയ്യണം ദൈവത്തെ അനുസരിക്കണം ഞാൻ യഥാകാലം നിനക്ക് മഴ തരും നിന്റെ കൃഷിയിടങ്ങളിൽ പൂക്കലുകൾ ഉണ്ടാകും നിന്റെ ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടും ആദ്യം നീ കർത്താവിനെ അനുസരിക്കണം എൻ്റെ നിയമങ്ങളും കൽപ്പനകളും നീ അനുസരിക്കാൻ തുടങ്ങിയാൽ നിന്റെ കൃഷിയിടങ്ങളിൽ നിന്റെ വരുമാന മാർഗങ്ങളിൽ ഒരാശീർവാദം ഉണ്ടാകും പ്രയപ്പെട്ടവരെ ഇന്ന് പല ആളുകളുടെ ജീവിതത്തിലും സമ്പത്തൊക്കെ ഉണ്ട് ഒരു സമാധാനമല്ല ഈ സമ്പത്തും ഉണ്ട് കാരണം എന്താ പറയുക അതിൻ്റെ മേലൊരു വാഴവില്ല ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ സമ്പത്തിൻ്റെ മേൽ അത് ദൈവം അനുഗ്രഹാക്കി വെക്കും ഒരു വചനം വചനോട് വായിച്ചേ സദൃശ്യവാക്യം പതിനാറിൻ്റെ എട്ട്

നീതിയോടെ നേടിയ ചെറിയ അത് മതി തലമുറയ്ക്ക് സമ്പത്തൊരു വിശുദ്ധിയുള്ളതായിരിക്കണം അതിനൊരു വാഴ് ഉണ്ടാകണം അതിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണീരും കറയും രക്തവും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്ത ഒന്നാം വചനം ദുഷ്ടന്മാരുടെ പാവികളുടെ വഴിയിൽ പരിഹാസികളുടെ എരിപ്പിടത്തിൽ അങ്ങനെ ഉണ്ടായതൊന്നും കയ്യിലിരിക്കാൻ പാടില്ല അങ്ങനെ ഉള്ളതും കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് നമ്മളിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അടുത്ത വചനം

വയസ് പെട്ടെന്ന് നിരോഭവി നീരാവി പോലെയായി പോവും കള്ളത്തരത്തിലൂടെ നേടിയെടുക്കുന്നത് പിടിച്ചു പറിച്ചും പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചു കൊടുക്കുന്നത് കള്ളം പറഞ്ഞ് നേടുന്നത് ചതിച്ചും വഞ്ചിച്ചും നേടുന്നത് നീരാവി പോലെയായി പോവും ഇങ്ങനെ നീരാവി പോലെയായി പോകുന്നത് വെള്ളം പോലേക്ക് ഇരിക്കും കർത്താവർ ഒറ്റ ചൂടം കുടിപ്പിക്കും പിന്നെ നോക്കുമ്പോൾ വെള്ളം കാണാനില്ല പുക പോലെയായി പോയി പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു വെള്ളം പോലെ സൂക്ഷിച്ചു വെച്ചു കരുതി അവിടെ വെച്ചു അവിടെ ഇരുന്നോളും ഏരിച്ചു പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ആവിയായി പോയി നമ്മൾ പറയില്ലേ ആവിയായി പോയി ആവിയായി പോകും പോവും കള്ളം പറഞ്ഞും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്നത് ഒരു വാദന കൂടെ വച്ചു ഇരുപത്തെട്ട് സുഭാഷിതങ്ങൾ ഇരുപത്തെട്ടിന്റെ എട്ട് പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവന്റെ കയ്യിൽ ചെന്ന് രണ്ട് വാക്ക് അതിനകത്ത് പറയണ്ട് പലിശയും കൊള്ള ലാഭവും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ ബാങ്കുകാരെല്ലാം പേടി അതിനല്ല പറഞ്ഞത് പ്രയപ്പെട്ടവർ ഒരു ബാങ്കിങ് സിസ്റ്റം ഈ നാട്ടിലുണ്ട് ആ രീതിയിലുള്ള രീതിയിലൊക്കെ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ പകരം എങ്ങനെയാണ് ഒരുത്തൻ്റെ നിവൃത്തി കേടിലേക്ക് അവന് കൊടുത്ത് കൊള്ള പലിശ വാങ്ങി സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങി പണം ചിരി വായ്പ കൊടുത്ത് പലിശയും പലിശയുടെ പലിശയും ഇങ്ങനെ കൊള്ള പലിശയും പലിശയും കൊള്ള ലാഭവും ഇപ്പം ചില ആളുകൾ വിചാരിക്കും ഞങ്ങൾ വലിയ പലിശക്കാരൊന്നുമല്ല അല്ല ഒരിക്കലും എന്നോടൊരു ബാങ്കുകാരൻ പറഞ്ഞൊരു കാര്യം ഇനി ഞാൻ അതിവിടെ ഈ സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്കറിയാൻ മല്ല ഒരു മനുഷ്യനോട് പറഞ്ഞു എൻ്റെ അച്ഛാ നിങ്ങളിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഈ ബ്ലേഡുകാർ ബ്ലേഡ് കാര്യ ബ്ലേഡ്ഗാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളല്ലോ എന്നാൽ അച്ഛൻ ഒരു കാര്യം അറിയാമോ നീ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞ നല്ലതാണ് ചെന്നതാ ഒരു ലക്ഷം രൂപ ഞങ്ങൾ ആർക്കെങ്കിലും വായ്പ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഒന്നര രൂപ കിട്ടും അല്ല ഒന്നര എന്നാ നൂറ് രൂപയ്ക്ക് ഒന്നര രൂപ കിട്ടും നൂറ് രൂപ നമ്മൾ ആർക്കെങ്കിലും വായ്പ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഒന്നര രൂപ കിട്ടും അതിനെയാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കൊള്ളപ്പലിശക്കാരാണ് ബ്ലേഡുകാരനാണെന്നൊക്കെ പറയുന്നത് നൂറ് രൂപയുടെ ഒരു സാധനം ചില ബിസിനസ്സുകാർ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നൂറ്റമ്പത് രൂപയ്ക്ക് വയ്ക്കും അവൻ പുണ്യവാൻ ഏഹ് ചില ബിസിനസ്സുകാർക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ നൂറ് രൂപയുടെ സാധനം നൂറ്റമ്പതിന് വിറ്റിട്ട് നീ മാന്യനാണെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നൂറ് രൂപയുടെ സാധനം ഒരു മാസം കഴിയുമ്പോൾ ഒന്നര വാങ്ങിയവനെ കൊള്ളപ്പലിശക്കാരെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കളിയാക്കുകയും ചെയ്യും നൂറ്റമ്പതിന് വിട്ടിട്ട് വലിയ പുണ്യവാനായിട്ട് നിൽക്കുകയും ചെയ്യും ബൈബിൾ എഴുതിയിരിക്കുകയാണ് വ്യാപാരത്തിൽ ലാഭം വേണം ബിസിനസ് ചെയ്യാൻ ലാഭം ഉണ്ടാക്കുക അതൊരു ജീവിത മാർഗ്ഗമാണ് കൊള്ളലാഭം കുടുംബത്തെ നശിപ്പിക്കും പലിശയും കൊള്ളലാഭവും വഴി ഉണ്ടാക്കിയത് നിലനിൽക്കില്ല അങ്ങനെ ഉണ്ടാക്കിയ ഒത്തിരി പേരൊക്കെ നമ്മൾ ചെയ്യും നമ്മുടെ തല നമ്മുടെ ചുറ്റുപാട് നോക്കി നോക്കി വീട് നല്ലതാണ് ഇൻ്റർലോക്ക് ഇട്ട മുറ്റമാണ് വീടിനകം ടൈലാണ് മുമ്പിൽ ഒരു കാറ് കിടക്കുന്നുണ്ട് സ്വസ്ഥത എന്ന് പറയണ സാധനം ഇല്ല സമ്പത്ത് ആശീർവദിക്കപ്പെടുന്നു പല സമ്പത്ത് കൊണ്ടും സമ്പത്ത് കൊണ്ട് ചിലർ ചില അശുദ്ധി ചില മ്ലേച്ഛതകൾ അത് വീടിനകത്തേക്ക് കയറ്റി വെക്കും ഈ സമ്പത്ത് കൊണ്ട് ഉപയോഗിക്കുന്ന ചില തിന്മകൾ സമ്പത്ത് വിശുദ്ധീകരിക്കപ്പെടണം അധ്യായം ആവർത്തനം എട്ടാം അധ്യായം ആവർത്തനം എട്ടിന്റെ പതിനേഴ് സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്രായേൽക്കാരോട് ദൈവം പറയണം നിങ്ങളുടെ മനോഭാവം സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെയായിരിക്കണം എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയൂ കയ്യിലിരിക്കുന്ന സമ്പത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരിക്കലും മനസ്സിൽ പോലും പറയരുത് എന്റെ കഴിവും പ്രാപ്തിയും കൊണ്ടാണ്ടാ ഞാനത് ഉണ്ടാക്കിയത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ വീട് കണ്ടോ എന്റെ കഷ്ടപ്പാടാ മരുഭൂമി കിടന്നുകൊണ്ട് ഓഴി അത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയതാ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞ അതിലേക്ക് നോക്കുമ്പോണ്ടല്ലോ നിന്റെ വേർപ്പ അതിനകത്ത് കണ്ടു എന്തൊരു വൃത്തിയേട്ടത് അത് എന്റെ കഷ്ടപ്പാട് എന്റെ പ്രയാസം കഷ്ടപ്പാടും പ്രയാസവും തന്നെ ചിലരുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത് യാണ് എന്റെ കട്ടപ്പാടാണ് എന്റെ പ്രയാസമാണ് എന്റെ അധ്വാനമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് നീ പറയരുത് പിന്നെ എന്നെ പറയണ്ടേ വായിച്ചോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം നിന്റെ കർത്താവിനെ ഓർക്കണം എന്തിനാണെന്നറിയോ അടുത്തത് എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിനു വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്ന് നിങ്ങൾക്ക് ശക്തി തരുന്നത് തിന്നാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്റെ എൻ്റെ ദൈവം ചെയ്ത ഉടമ്പടിയുടെ പ്രതിഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സന്തോഷവും ഇത് പറയുന്നതിൻ്റെ പേരാണ് അബ്രഹാമി വിശ്വാസം സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം ദേശാംശം കൊടുക്കണം ദേശാംശം കൊടുക്കണം അന്യായമായി ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത് പിടിച്ചുപറിച്ചെടുത്ത് ഒന്നും ഉണ്ടാകരുത് ചിലപ്പോൾ നമ്മൾ ചെറുകി പിടിച്ച് പറിച്ചെടുത്തിട്ട് അത് വിശുദ്ധീകരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പങ്കെടുത്തിട്ട് ദൈവത്തിൻ്റെ ആലയത്തെ കൊണ്ട് കൊടുത്ത് കട്ടെ ആ ചാരിറ്റിക്ക് ഒരു പങ്ക് കർത്താവിന് വേണ്ടത് പിടിച്ച് പറിച്ചെടുത്താൽ നീ ഭണ്ണാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കർത്താവ് ഒരൊറ്റ ഏറു വെച്ചു കൊടുക്കും ചതിച്ച പൈസ കൊണ്ട് യൂത വന്നു ഭണ്ണാരത്തിലിട്ടേക്കാൻ പറഞ്ഞു അച്ഛന്മാരോട് അത്ര അഭിഷേകമുള്ള അച്ഛന്മാരൊന്നും അല്ല കർത്താവിനെ ക്രൂശിച്ച അച്ഛന്മാരാണ് അവരവരെ പറഞ്ഞു ചതിച്ച പണം ഭണ്ണാരത്തിലിടുന്ന പരിപാടിയില്ല ചിലപ്പോൾ വേശ്യ വേശ്യാവൃത്തിക്ക് പോയി കിട്ടിയ പൈസേൻ്റെ ഒരു പങ്ക് ചിലപ്പോൾ ഭണ്ണാരത്തിലിട്ടുണ്ടാവും ചുങ്കക്കാരൻ ഇട്ടിട്ടുണ്ടാവും പക്ഷെ കൊടുത്ത ചതിച്ച വഞ്ചിച്ച പറ്റിച്ച അത് ഭണ്ണാരത്തിലിട്ട് വിശുദ്ധീകരിക്കപ്പെടാൻ ശ്രമിക്കേണ്ട ഒറ്റയേറാണ് ഭണ്ണാരത്തിൽ ചെത്തറിക്കിടന്ന് ശവക്കോട്ടയ്ക്കും ആയക്കോളം പറഞ്ഞ് വിശ്വാസികളിലല്ല അവിശ്വാസികളുടെ ശവക്കോട്ടക്കും എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം വേണം അത് വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം അത് വർദ്ധിക്കണം തലമു ശും ഈ കാശിന്റെ പേര് ചക്രം എന്നാണ് ചക്രം എന്ന് പറഞ്ഞാൽ ഉരുണ്ടുകൊണ്ടിരിക്കും അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഉരുളുമ്പം സ്പീഡ് കൂടി ഒന്നും ഇല്ലാണ്ടായി പോരുത് ചില ആളുകളുണ്ട് ഈ കാശ് ചിലവാക്കുകയില്ല എങ്ങനെ പിടിച്ചു പിടിച്ചു ഇങ്ങനെ തിരുമ്മി തിരുമി തിരുമി കൊണ്ടിരിക്കും ലുബ്ധൻ്റെ സമ്പത്തിൻ്റെ പുറകെ ദാരിദ്ര്യം വരുന്നുണ്ടെന്ന് ഓർത്തു സുഭാഷ് നിങ്ങൾ പറയാണ് ലുബ്ധൻ്റെ സമ്പത്തിൻ്റെ പുറകെ ദാരിദ്ര്യം വരുന്നുണ്ട് കൊള്ളപ്പലിശയും കള്ളത്തരവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയ കയ്യിൽ ദൈവം കൊണ്ട് കൊടുക്കും അതുകൊണ്ട് ഇറക്കുക നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് നല്ല വിശാലത വേണം ഒന്ന് ദൂർത്തടിക്കാനുള്ളതല്ല രണ്ട് ഏറ്റവും വിശുദ്ധിയുടെ പ്രാർത്ഥിച്ചാൽ ചെലവഴിക്കാനുള്ളതാണ് ജീവിക്കുകയും ചെയ്യണം നന്നായിട്ട് ജീവിക്കണം ഭക്ഷണം കഴിക്കണം വിശാല മനസ് മനസ്സൃതയോടെ കൊടുക്കണം നമ്മളത് മനസ്സിൽ തീരുമാനമെടുക്കുക ഞാൻ ഒരു കൊല്ലം ഇത്രയും പ്രവർത്തി ചെയ്യും എനിക്കതിന് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ ഒരു മനുഷ്യൻ പുള്ളിക്കൊരു മെഡിക്കൽ ഷോപ്പാണ് പുള്ളി എന്നോട് എപ്പോഴും പറയും അച്ഛാ മെഡിക്കൽ ഷോപ്പ് കൊണ്ട് ഞാൻ എൻ്റെ വീടും എൻ്റെ കാര്യങ്ങളും തെറ്റില്ലാത്ത ലാഭമുണ്ട് ഞാൻ കുറച്ച് ആടിനെ വളർത്തുന്നുണ്ട് കുറച്ച് കൃഷി പരിപാടി എനിക്ക് ഭയങ്കര ക്രൈസാണ് സഹകരണ ഇതം ചെയ്യും അങ്ങനെ കിട്ടുന്ന മുഴുവൻ കാശും ഞാൻ ദരിദ്രർക്ക് കൊടുക്കും ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുണ്ടാക്കിരുന്നു എനിക്ക് ദൈവം ഒരു ബിസിനസ്സ് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ദൈവം അത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി തെറ്റില്ല നല്ല ബിസിനസ്സാണ് പിന്നെ എനിക്കൊരു ക്രൈസ് ആണ് ഇങ്ങനെ ആടിനെ വളർത്തുക കുറച്ച് കൃഷി ചെയ്യുക അങ്ങനെയൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കും ആ പാവപ്പെട്ടവൻ അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് ഞാൻ ഞാൻ ദരിദ്രക്ക് കൊടുക്കും ഞാൻ ചെന്തൊരു വലിയ വിശാലതയാണ് അയാളുടെ സാമ്പത്തിക മേഖലകൾ അയാൾക്ക് പണം അയാളുടെ തലയ്ക്കകത്ത് ഒരു ഭാരായി വരുന്നില്ല നമുക്കിവിടെ തികയുന്നുല്ല എത്ര കിട്ടിയാലും തികയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അബ്രഹാം സമ്പത്തിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവനായിരുന്നു അവൻ സാലേമിലെ പുരോഹിതനായ മൽക്കീസദനെ കണ്ടപ്പോൾ ദശാംശം പങ്കുവെച്ച് അവനെ കാശുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വഞ്ചനയുടെയും ചതിയുടെയും പിടിച്ചുപറയുടെയും നിസ്സഹതയുടെയും കാശ് എൻ്റെ മക്കൾക്ക് തിന്നാൻ ഇടവരരുത് ഞങ്ങളാണ് അബ്രഹാമിനെ സമ്പന്നനാക്കിയതെന്ന് പറയാൻ ഇടവരരുത് സമ്പത്ത് നേടിയത് ദൈവത്തിൻ്റെ വാഴവ് കൊണ്ടാണ് ആവർത്തനം എട്ട് പതിനെട്ട് ദൈവം നിൻ്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാണ് അതുകൊണ്ട് സമ്പത്തിനെ പ്രതി ദൈവത്തിനെന്നും നന്ദി പറയണം യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കാശുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വന്നു യേശു പറഞ്ഞു മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ഒന്നത്തെ മൂന്നത്തിയാറ് പത്തിൽ പൗല സപ്പോ സ്വലം പറഞ്ഞു ധനമോഹമാണ് എല്ലാ പാപത്തിൻ്റെ അടിസ്ഥാനം പറയപ്പെട്ടോ മറ്റയാറ് മുപ്പത്തിമൂന്ന് മുന്നമേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും അതുകൊണ്ട് സാമ്പത്തിക മേഖല നമ്മളത് പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്യണം വിശുദ്ധിയുള്ളൊരു ജീവിതം നമുക്ക് ഈ ക്ലാസിൻ്റെ ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ഇനി ശ്രദ്ധിക്കാം അപ്പോൾ അബ്രാഹാമിയ വിശ്വാസത്തിൻ്റെ രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് അബ്രഹാമിൻ്റെ വിശ്വാസം അനുസരണമുള്ള വിശ്വാസമായിരുന്നു സഹോദരനെ സ്നേഹിക്കുന്ന വിശ്വാസമായിരുന്നു മൂന്നാമത്തത് ദശാംശം കൊടുത്ത് ജീവിക്കുന്ന വിശ്വാസിയായിരുന്നു നാലാമത്തത് അതിൻ്റെ മുതല് കൂട്ടിവെക്കാത്ത വിശ്വാസമായിരുന്നു ഇപ്പോൾ നാലെണ്ണം അനുസരണമുള്ളൊരു വിശ്വാസമായിരുന്നു സഹോദര സ്നേഹമുള്ളൊരു വിശ്വാസ ജീവിതമായിരുന്നു ദശാംശം കൊടുത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസ ജീവിതമായിരുന്നു നാല് അന്യൻ്റെ മുതൽ അന്യായമായ സമ്പത്ത് ശേഖരിച്ച് വെക്കാത്തൊരു ജീവിതമായിരുന്നു സക്കായി നോക്കിയിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു നീ അബ്രാഹാമിൻ്റെ മകനാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാമിയ വിശ്വാസങ്ങൾ ഓരോന്നും ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ കിടക്കണം അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കർത്താവ് അനുവദിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുക സിക്കി മൂർമരത്തിൻ്റെ മുകളിൽ നൂറിനിറങ്ങി വന്ന ഒരു പാവി കർത്താവിയെ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ നിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യമോ നിൻ്റെ ശരീരത്തിൻ്റെ ആകാര ഭംഗിയല്ല നിൻ്റെ സ്നേഹം കാണാനാണ് അവൻ ആഗ്രഹിച്ചത് അവൻ്റെ ഹൃദയം കണ്ടിട്ട് അവൻ അബ്രാഹാമി മകൻ എന്ന പദവിയിലേക്ക് ഉയർത്തി എൻ്റെ യേശുവെ ഈ പാവിയായ എന്നെ എന്നെ ബലഹീനനായ എന്നെ എൻ്റെ ദൈവമേ ആ വിശുദ്ധൻ്റെ മടിയിലിരിക്കാൻ യോഗ്യതയുള്ളവനാക്കണമേ പോലെ പാപത്തിൻ്റെ തിന്മ ഉപേക്ഷിക്കാനുള്ളൊരു ശക്തി എനിക്ക് നൽകണമേ വഞ്ചിച്ചെടുത്ത് എടുത്തത് നാലിരട്ടി തിരിച്ചു കൊടുക്കാമെന്ന് അബ്രഹ സക്കായി വിളിച്ച് പറഞ്ഞത് അവൻ്റെ ഹൃദയത്തിൽ ശക്തമായി വന്ന ദൈവസ്നേഹത്തിൻ്റെ അലയടിച്ചിലായിരുന്നു ആ സ്വർഗീയ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമേ ഞാനങ്ങേ ഒന്ന് ആരാധിക്കട്ടെ എൻ്റെ ഹൃദയം ഒന്ന് വിശുദ്ധീകരിക്കണമേ ആത്മാവിലൊന്നും നിറയ്ക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ